അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു തഹജ്ജുദിനാണ് കൺകുളിർമ എന്ന വിഷയത്തിന്റെ മൂന്നാം ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഉണരാനുള്ള ആത്മീയമായ കാരണങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ വലു ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വലുവോടുകൂടി കിടന്നുറങ്ങുമ്പോൾ സ്വാഭാവികമായി അവന്റെ മാന അവൻ മാനസികമായിട്ട് തയ്യാറാവും ഉണരണമെന്ന് ബുധവോടുകൂടി കിടന്നുറങ്ങാം പിശാചിൽ നിന്നൊക്കെ സംരക്ഷണമാണത് അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴുള്ള അതുക്കാറുകളും ഒക്കെ ചൊല്ലുക പ്രത്യേകിച്ച് ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് തന്നെ കിടന്നുറങ്ങാം കാരണം ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഒരാൾ കിടന്നുറങ്ങുമ്പോ അന്നത്തെ രാത്രി മുഴുവനും പിശാചിന്റെ ഇടങ്ങേറുകളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും അപ്പോഴത്തെ ഹജുനെ എഴുന്നേൽക്കാൻ ഇവന് ആഗ്രഹത്തോടുകൂടി കിടന്നുറങ്ങുമ്പോ പിശാജിന് ഇവനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആയത്തിൽ കുറിശി ഓതിയിട്ട് തന്നെ കിടന്നുറങ്ങാം അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയം നമ്മളിതിന്റെ പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുക തഹജ്ജുദിന്റെ പ്രതിഫലം എന്തൊക്കെ പ്രതിഫലങ്ങളാണ് തഹജ്ജുദിൻ അള്ളാഹു സുബാനു തല വാഗ്ദാനം ചെയ്യുന്നത് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസലം തങ്ങൾ പറയുന്നു നാളെ പരലോകത്ത് കോടാനുകൂടി ഇങ്ങനെ ഒരുമിച്ചു കൂടുമ്പോ അവിടുന്ന് മാലാകമാര് വിളിച്ചു പറയും തഹജ്ജുദ് നിസ്കരിച്ചവരെവിടെയെയും അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ അവര് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫാ സാഹുമാങ്ങൾ പറയുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക നിസ്കരിക്കുന്നവന്റെ മഹത്വം പരലോകത്ത് അവിടെ വിചാരണക്ക് കാത്തു നിൽക്കാനൊന്നും അവനെ കിട്ടൂല അവനിങ്ങനെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകും അള്ളാഹു അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാഹ് മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ്നു പറയുന്നുണ്ട് അതായത് അള്ളാഹു സുബാനവുല രണ്ടാളുകളെ നോക്കിയിട്ട് ചിരിക്കും അത്ര രണ്ടാളുകളെ നോക്കിയിട്ട് അള്ളാഹു താല ചിരിക്കുമെന്ന് ഏതാ ഈ രണ്ടാളുകള് അപ്പൊ അള്ളാഹു താലെ ചിരിക്കണമെങ്കിൽ അത്രമാത്രം മഹത്തുള്ള രണ്ടാളുകൾ ആയിരിക്കുമല്ലോ എന്താണ് അള്ളാഹു താല ചിരിക്കാൻ പോലും കാരണമാകുന്ന ആ രണ്ട് വിഭാഗത്തിന്റെ പ്രവർത്തികൾ ഏതൊക്കെയാ അഹ്ഹുസ്ലാം തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ മസൂദ് അള്ളു പറയുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ യുദ്ധത്തിൽ നേതൃത്വം നൽകുന്ന നേതാവ് യുദ്ധം പരാജയപ്പെടുന്ന സമയം അനുയായികളെല്ലാം പേടിച്ചോടുമ്പോ പേടിച്ചോടാതെ ശത്രുക്കൾക്ക് നേരെ നിന്നുകൊണ്ട് പടപൊരുതുന്ന യോധാവ് നേതാവ് അവനെ കാണുമ്പോൾ അള്ളാഹു താലെ ചിരിക്കുമത്ര രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ എല്ലാവരും രാത്രിയിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോ ആ നേരത്ത് എഴുന്നേറ്റുകൊണ്ട് വളൂ ചെയ്ത് നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ അവരെ കാണുമ്പോൾ അള്ളാഹു ചിരിക്കുമെന്ന് മാഷാ അള്ളാഹ് നമ്മളിൽ എത്ര പേരെ നോക്കിയിട്ട് അള്ളാഹു താലെ ചിരിച്ചിട്ടുണ്ടാകും ആലോചിച്ചു നോക്കുക എപ്പോഴും ആഗ്രഹിക്കുക അള്ളാഹു താല എന്നെ നോക്കിയിട്ട് ചിരിക്കണം അള്ളാഹു എന്നെ നോക്കിയിട്ട് ചിരിക്കണം അതിനെന്ത് വേണം രാത്രിയിൽ ഒന്നുമല്ല രാത്രി എന്നൊക്കെ പറയുമ്പോൾ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും മൂന്ന് മണിക്കും എന്നല്ല ഈ പറയണത് മറിച്ച് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഒരു സമയം സുബഹിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റയാൽ വളരെ സുഖസുന്ദരമായിട്ട് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ നിസ്കരിക്കുന്നവരെ നോക്കിയിട്ട് അള്ളാഹു ചിരിക്കുമെന്നാണ് പ്രിയപ്പെട്ട പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മാതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഷാ അല്ലാ നേരത്തെ രാത്രിയിൽ അല്ലെങ്കിൽ ആ സുബഹിയുടെ അല്പം ഇങ്ങനെ എഴുന്നേറ്റ് തഹജുദൊക്കെ നിസ്കരിച്ചത് ഉള്ള അവസ്ഥ എന്താണ് ആ പ്രതിഫലത്തെ കുറിച്ചും ആലോചിക്കുക കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉണരും തങ്ങൾ പറയുന്നു രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അവശേഷിക്കുന്ന സന്ദർഭം അതാ രാത്രിയുടെ അവസാന നേരം ഒരാൾ എഴുന്നേൽക്കുമ്പോ അള്ളാഹു സുബാനഹുത്താല ഒന്നാനാകാശത്തേക്ക് ഇങ്ങനെ വരും എന്നിട്ട് ഇങ്ങനെ അള്ളാഹു താല വിളിച്ചു പറയും ോട് ചെയ്യുന്നതെങ്കിൽ അവന് ഞാൻ ഉത്തരം നൽകാം ആരാണെന്നോട് ചോദിക്കുന്നതെങ്കിൽ അവന് ഞാൻ ചോദിക്കുന്നത് നൽകാം ആരാണോ എന്നോട് പാപമോചനം തേടുന്നതെങ്കിൽ അവന് ഞാൻ പാപം പൊറത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനവു തല രാത്രിയുടെ മൂന്നിലൊരു ഭാഗം കഴിയുമ്പോ അവശേഷിക്കുമ്പോ ആ സന്ദർഭത്തിൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുലിസ്ലം ആ നേരത്താണ് എഴുന്നേൽക്കുന്ന നമ്മൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് ആ ദ്വാ അള്ളാഹു താല സ്വീകരിക്കും അള്ളാഹു താല തോഫിക്ക് തരണ്ടെ